നിങ്ങൾക്ക് അന്തരീക്ഷവുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മരിക്കും അല്ലെ? അറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതം നിങ്ങളും പ്രപഞ്ചവും തമ്മിലുള്ള മത്സരമാകും. ഒരേ ഒരു പ്രശ്നം നിങ്ങളുടെ മാനസിക ഘടന ഒരു കുഴപ്പമായി മാറി എന്നതാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് മാറ്റാൻ കഴിയും. സദ്ഗുരു, നിസ്സഹായത മൂലം നിരവധി ചെറുപ്പക്കാർ അവരുടെ ജീവിതം അവസാനിപ്പിക്കുക എന്ന തീവ്രമായ നിലപാടിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു. ഈ വിഷയത്തിൽ നിരവധി ചോദ്യങ്ങളുണ്ട്. അതിലൊന്നാണ്, എന്റെ ഉറ്റ സുഹൃത്തുക്കളിൽ പലരും ആത്മഹത്യാ പ്രവണതയുള്ളവരാണ്. ഈ ചിന്തയിൽ നിന്ന് മുക്തി നേടാൻ അവരെ സഹായിക്കുന്നതിനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവർ യോഗ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമല്ല. അതൊരു നിബന്ധനയാണല്ലോ. നമുക്കതിനെ ഈ ഭാഗത്തു നിന്നും ഉത്തരം നൽകാം. ഒന്നാമതായി, എന്താണ് യോഗ? ശരി, ഇപ്പോൾ നിർഭാഗ്യവശാൽ അതെല്ലാം ആരംഭിച്ച ഈ രാജ്യത്ത് പോലും യോഗയെക്കുറിച്ചുള്ള ആളുകളുടെ അറിവ് യഥാർത്ഥത്തിൽ അമേരിക്കൻ തീരത്തു നിന്നുള്ള ഒരു പ്രതിഫലനമാണ്. യോഗ എന്നാൽ പലതരം ശാരീരിക പോസ്റ്ററുകളാണെന്ന് അവർ കരുതുന്നു. അസാധ്യമായ പോസ്റ്ററുകൾ, നിങ്ങളെ ഉപേക്ഷിക്കപ്പെട്ട നൂഡിൽ പോലെയാക്കുന്നവ. ഇല്ല, എന്താണ് യോഗ എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യോഗ എന്നാൽ ഐക്യം. ഐക്യം എന്നാൽ, നോക്കൂ, ഇപ്പോൾ നിങ്ങൾ ഇവിടെയാണ്. നിങ്ങൾ ശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ സുഹൃത്തും ശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? ശരി, ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, മറ്റ് പല തലത്തിലുള്ള ഇടപാടുകളുമുണ്ട്. ഈ വക ശാരീരിക കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഈ ഇടപാടില്ലാതെ നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല, അങ്ങനെയല്ലേ? ഹലോ. അതിനാൽ ഒരു തരത്തിൽ ഇത് നിങ്ങളോട് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നിങ്ങളൊരു ചെറിയ സൃഷ്ടിയാണ്, ഒരു ചെറിയ പോപ്പപ്പ് മാത്രമാണ്. നിങ്ങളുടെ ഫോൺ സ്ക്രീനിൽ പോപ്പപ്പുകളുണ്ട്, വരികയും പോകുകയും ചെയ്യുന്നവ. ഈ ഗ്രഹത്തിൽ നിങ്ങളൊരു പോപ്പപ്പ് മാത്രമാണ്. നിങ്ങൾ പോപ്പൗട്ട് ചെയ്യും. അതെ. അതിനാൽ നിങ്ങൾ സ്വയം ഒരു വ്യക്തിഗത അസ്തിത്വമാണെന്ന് നിങ്ങൾ കരുതുന്നു. അല്ല, നിങ്ങളുടെ ചുറ്റുമുള്ള അന്തരീക്ഷവുമായുള്ള ബന്ധം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മരിക്കും അല്ലെ? കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തില്ലെങ്കിലും നിങ്ങൾ മരിക്കും. അതുമാത്രമല്ല, ഓരോ കോശവും ശരീരത്തിലെ ഓരോ സൂക്ഷ്മ കണങ്ങളും ഇടപാടിലാണ്. ഇടപാട് നടന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു നിമിഷം പോലും നിലനിൽക്കാനാവില്ല. എന്നാൽ മനഃശാസ്ത്രപരമായി നിങ്ങൾ സ്വയം ഒരു വ്യക്തിഗത അസ്തിത്വമാണെന്ന് കരുതുന്ന അത്തരമൊരു കൊക്കൂണിലേക്ക് നിങ്ങൾ സ്വയം പ്രവേശിക്കുന്നു. യോഗ എന്നാൽ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ അതിരുകൾ നിങ്ങൾ ബോധപൂർവം ഇല്ലാതാക്കുക എന്നാണ്. എന്തെന്നാൽ, നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ അതിരുകൾ നിങ്ങൾ ബോധപൂർവം ഇല്ലാതാക്കുന്നില്ലെങ്കിൽ അറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതം എന്നത് നിങ്ങളും പ്രപഞ്ചവും തമ്മിലുള്ള ഒരു മത്സരമാകും. ഇത് വളരെ, നിങ്ങളിത് കേൾക്കണം, ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എൻ്റെ ഉപദേശം സ്വീകരിക്കാം. ഇതിൽ മത്സരിക്കുക ഒരു മോശം കാര്യമാണ്. നിങ്ങൾ പ്രപഞ്ചത്തിനോട് മത്സരിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് മരിക്കുന്നത് പോലെ തോന്നും. നിങ്ങൾ ഇത്രയും വലിയൊരു മത്സരത്തിലാണെങ്കിൽ ജീവിക്കാൻ വയ്യ എന്ന് തോന്നിയേക്കാം. അതിനാൽ ആളുകൾ സാധാരണയായി ഒരു പരിധിവരെ ഇതിനെ അബോധാവസ്ഥയിൽ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ആർക്കെങ്കിലും ആരോടെങ്കിലും പ്രണയം തോന്നുന്നു, പെട്ടെന്ന് അവർ അവരുടെ വ്യക്തിത്വത്തിന്റെ കുറച്ച് അതിരുകൾ ആർക്കെങ്കിലും വേണ്ടി തുറക്കുന്നു. ഫോളിംഗ് ഇൻ ലവ് എന്ന ഇംഗ്ലീഷ് പ്രയോഗം ഒരു നല്ല പദപ്രയോഗമാണ്. കാരണം നിങ്ങളിലെ ചിലത് വീഴേണ്ടതുണ്ട്. നിങ്ങൾക്ക് പ്രണയത്തിൽ ഉയരാൻ കഴിയില്ല, പറക്കാൻ കഴിയില്ല, കയറാൻ കഴിയില്ല. നിങ്ങൾക്ക് പ്രണയത്തിൽ വീഴാൻ മാത്രമേ കഴിയൂ. അതിനർത്ഥം നിങ്ങൾ ചിലത് നീക്കം ചെയ്യണം, നിങ്ങളിലുള്ള ചിലത് താഴെ വീഴണം, നിങ്ങൾ മറ്റെന്തെങ്കിലും ഒന്നിന് ഇടം കണ്ടെത്തണമെന്നാണ്. ചെറിയ തോതിൽ ബോധപൂർവമല്ലാത്ത യോഗയാണ് നിങ്ങൾ ചെയ്തത്. ഇപ്പോഴും അവൻ യോഗ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനാൽ അതിരുകൾ ലംഘിക്കുവാനുള്ള ഈ ആകാംക്ഷ, അത് വളരെ അടിസ്ഥാനപരമായ ശാരീരിക ആവിഷ്കാരം കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾ അതിനെ ലൈംഗികത എന്ന് വിളിക്കുന്നു. ഇത് വൈകാരികമായ ഒന്നാണെങ്കിൽ നമ്മൾ അതിനെ ഒരു പ്രണയബന്ധം എന്ന് വിളിക്കുന്നു. അതൊരു മാനസികമായ ആവിഷ്കാരം കണ്ടെത്തുകയാണെങ്കിൽ അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അഭിലാഷം, വിജയം അല്ലെങ്കിൽ ഷോപ്പിംഗ് എന്നാണ്. ഇത് ബോധപൂർവമായ ഒരു ആവിഷ്കാരം കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾ അതിനെ യോഗ എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം, നിങ്ങൾ എന്ത് ചെയ്താലും
ബോധപൂർവമാണോ അതോ അതില്ലാതെ ചെയ്യുന്നതാണോ നല്ലത്? അതിനാൽ നിങ്ങളുടെ അതിരുകൾ നിങ്ങൾ ബോധപൂർവമല്ലാതെ ഇല്ലാതാക്കുകയാണെങ്കിൽ, നിങ്ങൾ കുടുങ്ങിപ്പോയതായി തോന്നുന്ന ഒരു മനഃശാസ്ത്രമായ ഘടന അനാവശ്യമായി നിർമ്മിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇത് ബോധപൂർവം ഇല്ലാതാക്കുകയാണെങ്കിൽ അതിനെ യോഗ എന്ന് വിളിക്കുന്നു. ഇത് ശാരീരികമായി ഇല്ലാതാക്കുകയാണെങ്കിൽ അതിനെ ലൈംഗികത എന്ന് വിളിക്കുന്നു. വൈകാരികമായി ഇല്ലാതാക്കിയാൽ അതിനെ പ്രേമം എന്ന് വിളിക്കുന്നു. നിങ്ങൾ അതിനെ മാനസികമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ നേട്ടം, ജയം, അഭിലാഷം, പൂർത്തീകരണം, വിജയം എന്നെല്ലാം വിളിക്കുന്നു. എന്നാൽ അവയെല്ലാം അവ എത്ര കാലം നിലനിൽക്കും? തൽക്ഷണം. കാരണം അത് ബോധപൂർവമല്ലാതെയാണ്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ അതിരുകൾ ബോധപൂർവം ഇല്ലാതാക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ പ്രപഞ്ചം എന്ന പോലെ ഇരിക്കാം, അതേ സ്ഥിരതയോടെ. ഇപ്പോൾ നിങ്ങൾക്കെങ്ങോട്ടാണ് മരിച്ചിട്ട് പോകേണ്ടത്? കാരണം നിങ്ങൾ നിർമ്മിക്കാത്ത എന്തും നശിപ്പിക്കാൻ നിങ്ങൾക്കൊരു അവകാശവുമില്ല, അല്ലേ? ഈ ജീവിതം നിങ്ങൾ സൃഷ്ടിച്ചതാണോ? ഹലോ, ഈ ജീവിതം നിങ്ങൾ സൃഷ്ടിച്ചതാണോ? അതിന് നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. പിന്നെ എന്തിനാണ്? നിങ്ങളുടെ ഒരേ ഒരു പ്രശ്നം നിങ്ങളുടെ മാനസിക ഘടന ഒരു കുഴപ്പമായി മാറി എന്നതാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് മാറ്റാൻ കഴിയും. അവർ യോഗ ചെയ്താൽ മതി.